എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പുതിയ വീഡിയോ എടുത്തിരിക്കുന്നത് ഫുഡ് തന്നെയാണ്. നമ്മൾ അതേ പാറ്റേൺ തന്നെ നമ്മൾ തുടർന്നുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. പ്രത്യേകിച്ച് നമ്മൾ ഈ എപ്പോഴും നമ്മൾ ഈ വാഴയിലയിൽ മസാല മിക്സ് ചെയ്തിട്ട് അത് ചുട്ട് മീൻ കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് ചുട്ട മീൻ കഴിക്കുന്ന ചുട്ട മീൻ കഴിച്ചിട്ടില്ല. അങ്ങനെ ഒരു പുതിയൊരു കട തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ തിരുവനന്തപുരത്ത് തന്നെ. പൂജപ്പുരയാണ് ഈ കടയുള്ളത്. ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ പറയാം. ആദ്യം ഒരാളെയും കൂടി നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്താനുണ്ട്. ഞാനിങ്ങനെ ഫുഡ് അടിക്കുന്നത് കണ്ടിട്ട് വളരെയധികം മനസാക്ഷി ഇല്ലെന്നതിനെ പറ്റി പറഞ്ഞൊരു കുട്ടിയാണ് നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത്. ഇൻട്രോയുടെ ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. ആള് ഭയങ്കര ഫേമസ് ആണ്, ജേർണലിസ്റ്റ് ആണ്, ഒരു വിഷ്വൽ എഡിറ്റർ ആണ്. മാത്രമല്ല തനി തിരുവനന്തപുരത്തുകാരിയാണ്. അപ്പോ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ എന്റെ ഫുഡ് റിവ്യൂവിന് എന്നെ സഹായിക്കാൻ എത്തിയിരിക്കുന്നത് മറ്റാരുമല്ല മീര കുട്ടിയാണ്. സോ മീര, മീര പറയും, എന്തൊക്കെയാണ് വിശേഷം? വിശേഷം അഭിപ്രായം നല്ല തീരുമാനം തന്നെയാണ് ഇതേപോലെ വീഡിയോസ് കിടക്കുന്നത്. കാരണം എന്നെ പോലെ തന്നെ ബാക്കിയുള്ള മീൻസ് എന്റെ ഫ്രണ്ട്സിനായാലും ആർക്കായാലും നമ്മള് തപ്പിക്കൊണ്ടിരിക്കുന്ന മെയിൻ സംഭവം എന്ന് പറഞ്ഞാൽ എവിടെ പോയി കഴിക്കാം എന്നുള്ളതാണ്. നമ്മുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ തുടങ്ങുന്ന കടകളും പിന്നെ നമുക്ക് പരിചയമില്ലാതെ ഒരുപാട് ഒത്തിരി പേർക്ക് കടകളൊക്കെ ഉണ്ട്. അതൊക്കെയാണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇന്ന് കഴിക്കാൻ പോകുന്ന ഐറ്റം എന്ന് പറയുന്നത് നല്ല ചുട്ടെടുത്ത മീനാണ്. ഓക്കെ, ശരി. അപ്പൊ ചുട്ടെടുത്ത മീൻ കഴിച്ചിട്ടുണ്ടോ? ചുട്ട മീൻ കഴിച്ചിട്ടുണ്ടോ അപ്പോഴെങ്കിലും ജീവിതത്തിൽ? ചുട്ടമീൻ അങ്ങനെ കഴിച്ചിട്ടില്ല. നമ്മുടെ ചുട്ട മീൻ എന്ന് പറയുമ്പോ എനിക്ക് വാഴയില് പൊതിഞ്ഞിട്ട് ഫ്രൈ ചെയ്തിട്ട് വാഴയില് പൊതിഞ്ഞിട്ട് മസാല ഇട്ട് കഴിക്കുന്നതാണ്. പക്ഷെ ഇവിടെ നമ്മള് വെറൈറ്റി ആയിട്ട് നമ്മുടെ ചേട്ടൻ ചെയ്തുതന്നിരിക്കുന്നത് ചുട്ട് മീൻ ചുട്ടിട്ട് ചെയ്തൊരു മീനാണ്. അതാണ് എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇനിയിപ്പം അധികം പറയണ്ടല്ലേ, നമുക്ക് ഐഡിയ എങ്ങനെ വന്നു? ചുട്ടമീൻ എന്ന് പറയുമ്പോൾ മീന് ഫ്രൈ ആയിട്ട് എല്ലായിടത്തും കൊടുക്കുന്നുണ്ട്. പക്ഷെ ചുട്ട് അങ്ങനെ കൊടുക്കുന്നത് അപൂർവം ആയിട്ടുള്ളതേ ഉള്ളൂ. മുഴിഞ്ഞത് മാത്രമേ ഉള്ളൂ ഏകദേശം പറയുകയാണെങ്കിൽ ചുട്ടത് കൊടുക്കുന്നത്. പിന്നെ പൊള്ളിച്ചതുണ്ട് ഒരുപാടടുത്ത്. പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ വാഴയില ഇട്ടുള്ള ഒരു മസാല ഇവിടുത്തെ ആ ഒരു സ്റ്റൈലിലാണ് കൊടുക്കുന്നത്. അറബിക് മസാല, അറബിക് മസാല, അറബിക് മസാല ഇവിടെ മാത്രമേ അറബിക് മസാല ഉള്ളൂ ഏകദേശം എനിക്കറിയത്തുള്ളത്. ഇപ്പം രണ്ട് മസാല ഇവിടെ ഉണ്ട്. രണ്ട് മസാല, ഒന്ന് നാടൻ മസാലയാണ്, ഇവിടെ കിട്ടുന്ന സ്റ്റൈലിൽ തന്നെയാണ്. പക്ഷേ മറ്റതാണെങ്കിൽ അറബിക് സ്റ്റൈലാണ്. ദുബായിൽ സൗദിയിലൊക്കെ പോയി കഴിഞ്ഞാൽ കിട്ടുന്ന അത് പ്രൊഡക്റ്റ് തന്നെയാണ് സാധനം. പിന്നെ അതിൻ്റെ അറബിക് മസാല ഇമ്പോർട്ടൻ്റ് ആണ്, പുറത്തുനിന്ന് വരുന്ന സാധനമാണ്. അറബിക് മസാലയും മസാല പേസ്റ്റ് എന്ന് പറയും, രണ്ട് ടൈപ്പ് സാധനമാണ്. അത് മിക്സ് ആകുമ്പോഴാണ്, അതും കുരുമുളകുമായിട്ട് മാറുമ്പോഴാണ് അറബിക് മസാല ആകുന്നത്. മറ്റത് സാധാ എന്ന് പറയുമ്പോൾ മുളക് പൊടിയാണ് അതിൽ കൂടുതലായിട്ട് മിക്സ് ആകുന്നത്. ടേസ്റ്റ് രണ്ടും രണ്ട് ഡിഫറൻസ് ആണ്. ഐ മീൻസ് കുരുമുളക് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കാൻ പറ്റും. അത് നല്ല ടേസ്റ്റി ആയിരിക്കും, സ്പൈസി കൂടുതലായിരിക്കും. അതേമാതിരി തന്നെ മണത്തിന് നല്ല വ്യത്യാസങ്ങളുണ്ട്. അതായത് മുളകിനും കുരുമുളകും, കുരുമുളക് യൂസ് ചെയ്യുമ്പോൾ നല്ല മണമായിരിക്കും. അത് മുളക് പൊടി നമ്മൾ നാച്ചുറലി എല്ലാവരും യൂസ് ചെയ്ത് നടക്കുന്നു. അപ്പോൾ അതൊരു ഡിഫറൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യും. മീന് വിളമീനുണ്ട്, പിന്നെ ആവോലി വരും. നമുക്ക് വിഴിഞ്ഞത്ത് ഏതൊക്കെ മീൻ കിട്ടുന്നോ ആ മീനൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ചെയ്യുന്നതാണ്. പൊള്ളിച്ചത് മാത്രമല്ല, പൊള്ളിച്ചത് മാത്രമല്ല ഫ്രൈയും ഉണ്ട് ഇവിടെ. ഫ്രൈയും മസാല അതേ വിഴിഞ്ഞത്ത് അതേ സ്റ്റൈൽ മസാല തന്നെയാണ്. പൊടിയും ഉണ്ട്, വിഴിഞ്ഞത്തോട്ട് പോകണ്ട. അതാണ് വിഴിഞ്ഞത്ത് എന്നിവർക്ക് ഇവിടുന്ന് വന്ന് അവിടെ ക്യൂ നിന്നിട്ടാണ് വാങ്ങുന്നത്. അപ്പൊ അതിന്റെ ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈസിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. സോ നല്ല പൂപോലുള്ള പുട്ടാണ്. മീര വന്നപ്പോൾ തന്നെ പറഞ്ഞു പുട്ട് കിട്ടിയാൽ കൊള്ളാന്ന് ഇങ്ങനെ മീര ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പറയുന്ന കേട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പുട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. സോ അതിന്റെ കൂടെ
നമ്മുടെ നമ്മുടെ ഞങ്ങളുടെ നാട്ടിൽ ചിലയിടത്തൊക്കെ യൂസ് ചെയ്യുന്നതേ കണ്ടിട്ടുണ്ട്. ഇവിടെ മുരിങ്ങക്കായിട്ട് ആദ്യമായിട്ടാണെന്ന് ഞാൻ കാണാം. തിരുവനന്തപുരത്തുണ്ടോ? മുരിങ്ങക്കായിട്ടുണ്ട്. അപ്പൊ മുരിങ്ങക്കായിട്ട് ഒരു മീൻകറിയോടെ വെച്ചിട്ടുണ്ട്. നല്ല പച്ചയരച്ച മീൻകറിയാണ്. ഇതിപ്പോ നമ്മൾ അറബിക് പ്രിപ്പറേഷൻ ആണ്, അറബിക്കാണ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഇത് അറബിക് സ്പെഷ്യൽ ആണ്. സോ ഇത് കാണുമ്പോൾ തന്നെ ഇതിനകത്ത് ഒരു റെഡിഷ് കളറാണ്. നമ്മൾ നേരത്തെ ആ ഗ്രേവിയിൽ കണ്ടതുപോലെ തന്നെ ഒരു റെഡിഷ് കളർ ഉണ്ട് ഇതിനകത്ത്. ഇത് നമ്മുടെ നോർമൽ അറബിക് ആ ഒരു ഗ്രീൻ എഫക്ട് ആണ് വരുന്നത്. നമ്മൾ നോർമൽ തന്തൂരി പോലെ തന്നെ ഷവായി പോലെ തന്നെ ചെയ്യുന്ന അല്ലെ ആ പ്രിപ്പറേഷൻ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. നല്ല അടിപൊളി തേങ്ങ അരച്ച മീൻകറിയാണ് കേട്ടോ. നല്ല പൂവോടുള്ള മുട്ടിനകത്തോട്ട് നല്ല മഞ്ഞക്കറി വെച്ചതാണ്. പറഞ്ഞ പോലെ ആ മുരിങ്ങയുടെ ഒരു മുരിങ്ങയുടെ ഒരു പുളി, നല്ല പുളിയുണ്ട്. മുരിങ്ങയുടെ ഒരു മറ്റേ വരുന്ന ഒരു പ്രസൻസ് ആണ് ഏറ്റവും കൂടുതൽ കയറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് നമ്മുടെ രണ്ട് ചുട്ടമീനും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അറബിക് സ്റ്റൈലാണ്, ഇത് നാടൻ സ്റ്റൈലിലുള്ള ചിക്കനാണ്. ചിക്കൻ അല്ല, മീനാണ്, ഇവിടെ ചുട്ട മീനാണ്. പൊള്ളിച്ച മീനല്ല, ചുട്ട മീനാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ വിഴിഞ്ഞം സ്റ്റൈൽ ഞാൻ ടേസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് വിഴിഞ്ഞം സ്റ്റൈൽ നാടൻ സ്റ്റൈലാണ്. ഈ നാടൻ സ്റ്റൈൽ മീൻ ചുട്ടതാണ് ആദ്യം ട്രൈ ചെയ്യാൻ പോകുന്നത്. വിഴിഞ്ഞം സ്റ്റൈൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു റെഡിഷ് കളറുണ്ട്. നമ്മുടെ നാടൻ ഒരു മസാലയുടെ ആ ഫ്ലേവറിൻ്റെ ഒരു ചെറിയൊരു ആ മണം തന്നെയാണ്, ആ മണം തന്നെയാണ് ഉള്ളത്. ഓക്കെ, അതിൽ നിന്ന് നല്ല വെന്ത് നല്ല ചുട്ടിരിക്കുന്നതാണ്. നല്ല അതിൻ്റെ ചൂടുണ്ട് ഇപ്പോഴും. ഇതാ ഓക്കെ, ഇത് നമ്മൾ ഫുഡിനോടെ മിക്സ് ആക്കുന്നില്ല, ഡയറക്റ്റ് ഇത് തന്നെ കഴിക്കാൻ പോവാണ്. ഇതാ സൂപ്പറാ, നാരങ്ങ ഒഴിച്ചു തരുന്നെങ്കിൽ ഒരു പക്ഷേ ടേസ്റ്റ് മാറിയാണ് കേട്ടോ. സീരിയസ് മീര രക്ഷയില്ല, പുല്ലി പുല്ലിയാണ്. ഓക്കെ, എന്താ ടേസ്റ്റ് എന്ന് പറയാം. നമ്മുടെ നോർമൽ മീനിൻ്റെ അത് ടേസ്റ്റ് തന്നെ, പക്ഷേ ഈ ഒരു ചുട്ടതിൻ്റെ ഒരു ഫീൽ അതൊരു വേറെയാണ്, വേറൊരു ടേസ്റ്റാണ് ആ ചുട്ടതിന് കിട്ടുക. എന്താ പറയുക, ഒരു അത്ര ഒരു ഇത് അറബിക് സ്റ്റൈലിൽ ചുട്ടെടുത്ത മീനാണ്. ഇത് ഞാൻ ഇനി ട്രൈ ചെയ്യാൻ പോവാണ്. എങ്ങനെയെന്ന് എനിക്കറിയുന്നില്ല. നമ്മളിങ്ങനെ പിഴിഞ്ഞ് ആചാരം തന്നെ അല്ലേ, നാരങ്ങ ആചാരം വേണം. അതില്ലാതെ എങ്ങനെയാ പിഴിഞ്ഞ സ്ഥലത്ത് തന്നെ നോക്കിയിട്ട് എന്റെ ജ്യൂസ് ഉണ്ടോ? നേരിട്ട് പോയി എടുക്കുന്ന മീനാണ്, നല്ല ടേസ്റ്റ് ആയിട്ട് കഴിക്കാൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ. മെയിൻ ആയിട്ടും ഇത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഈ കടയിൽ നിൽക്കുന്ന ഓണർ ആ ചേട്ടൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ രാത്രി ടൈമാണ് കൂടുതലും ഇതിൽ പാഴ്സലും സംഭവങ്ങളൊക്കെ മേടിക്കുന്ന രാത്രി ടൈമാണ്. അപ്പം നിങ്ങൾ രാത്രി വന്ന് എസ്പെഷ്യലി ഈ അറബിക് മീൻ ചോദിച്ച് മേടിക്കണം. കാരണം ഇത് സത്യമായിട്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു വെറൈറ്റി ഡിഷ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിക്കുമ്പോൾ അത് മീനാണ് കഴിക്കുന്നതെന്നുള്ളൊരു ആ ഒരു ലുക്കിൽ കണ്ട് അങ്ങനെയാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ആ തന്തൂരി ചിക്കൻ്റെ അതിലോട്ടാണ് പോകുന്നത് മെയിനായിട്ടും. പക്ഷേ ആ ഫ്ലേവർ അത്രയും അങ്ങനെയാണ്, അവർ അങ്ങനെയാണ് പൊരിച്ചെടുത്ത് മീൻസ് ചുട്ടെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ടേസ്റ്റ് ഉള്ള സംഭവമാണ്, എന്തായാലും വാങ്ങിച്ച് കഴിക്കണം. ഓക്കെ, അപ്പോൾ എല്ലാം കഴിച്ചു കഴിഞ്ഞു. കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ, നിങ്ങൾ വേസ്റ്റാക്കില്ല, നിങ്ങൾ എന്തായാലും ഇത് കൊണ്ടുപോകുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കഴിച്ചത് വിളമീനായിരുന്നു, തനി നാടൻ സ്റ്റൈലാണ് ഇത് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്.
ഞാൻ കഴിച്ചത് കലവ കലവ എന്ന് പറഞ്ഞ മീനാണ് അത് അറബിക് മീൻ എന്നാണ് പറഞ്ഞത് മീനിന്റെ എല്ലാ സ്പെഷ്യാലിറ്റി ഉണ്ടല്ലേ എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു എല്ലാം ഉണ്ടെന്ന് പറഞ്ഞു ഇവിടെ കൊഞ്ച് കൊഞ്ച് ഉണ്ട് കൊഞ്ച് കണവ കണവ എല്ലാം ഫ്രൈ ഉണ്ട് ചുട്ട് എടുക്കുന്നുണ്ട് എല്ലാ സൈറ്റായിട്ടുള്ള മീനും ഇവിടെ ലഭിക്കും അപ്പോൾ ചുട്ട മീൻ കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ നേരെ നമ്മുടെ പൂജപ്പുരയിലുള്ള കുഞ്ചാലമൂട് ഈ ഷോപ്പിലേക്ക് റോഡ് സൈഡിൽ തന്നെയാണ് കട ഉള്ളത് എല്ലാവരും ഇവിടെ തന്നെ വന്ന് വാങ്ങണം ഇതിന്റെ റേറ്റും അധികം ഓവറും അല്ല അധികം കുറവും അല്ല നല്ല സ്റ്റാൻഡേർഡ് റേറ്റ് തന്നെയാണ് 250 രൂപ ഏകദേശം ഒരേ ഫ്രഷ് മീനാണ് ഇവര് അത് എടുത്തു പറയണം ഇവര് രാവിലെ പോയിട്ട് അവിടെ പോയിട്ട് ലേലം വിളിച്ചോണ്ട് വരുന്ന മീനാണ് അതുകൊണ്ട് വലിയ വേറെ വേറൊന്നും ചേർത്തിട്ടോ അങ്ങനെയുള്ള പഴയ മീനൊന്നും അല്ല നല്ല ഫ്രഷ് മീൻ കിട്ടും നന്നായിട്ട് ചുട്ട് നന്നായിട്ട് ഒത്തിരി ആസ്വദിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഇത് നേരെ ഇങ്ങോട്ട് പോരുന്നാൽ മതി നമ്മുടെ കുഞ്ചാലമൂട്ടിലേക്ക് വന്നാൽ മതി നിങ്ങൾ നമുക്ക് ഇവിടെ വന്നിട്ട് മീൻ കണ്ട് ആ പറയുന്ന സമയത്താണ് ചുട്ടെടുക്കുന്നത് നല്ല നേരത്തെ ചുട്ട് വെച്ചിരിക്കുന്നല്ല നമ്മൾ മീൻ വന്ന് കണ്ട് അതിന് സൈസ് നോക്കിയിട്ടാണ് ഈ മീൻ ചുട്ട് തരിക അപ്പോൾ ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഫുഡ് റിവ്യൂ അപ്പോൾ ഇനിയും തിരുവനന്തപുരത്തെ പുതിയ ഫുഡ് വിശേഷങ്ങളായിട്ട് വരാം അടുത്ത വീഡിയോ മീര കുട്ടി ഉണ്ടാവും അടുത്ത വീഡിയോ അയ്യോ അപ്പൊ അത്രയാണ് വിശേഷം അപ്പൊ തിരുവനന്തപുരത്തെ ഫുഡ് വിശേഷങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ടാറ്റാ